ഹായ് എവരിബഡി, ഈ ക്ലാസ്സിൽ നമ്മൾ ജഡ്ജ് കാ ഫേസ്ല എന്ന പാഠമാണ് പരിചയപ്പെടാൻ പോകുന്നത്. വിഷ്ണു പ്രഭാകർ ആണ് ലേഖക്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1912. അദ്ദേഹത്തിൻ്റെ മൃത്യു സംഭവിച്ചിരിക്കുന്നത് 2009. അദ്ദേഹം എഴുതിയ പ്രമുഖമായിട്ടുള്ള രചനകളാണ് കോയിത്തോ, സ്വപ്നമയി, ധർത്തി അബിബി ഗൂം രഹി ഹെ, ആവാര മസീഹ എന്നിവയൊക്കെ. അദ്ദേഹം ഒരു ഗാന്ധിവാദി ആറ്റിറ്റ്യൂഡുള്ള ഒരു ലേഖകായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സമറിയിലേക്ക് കടക്കാം. ട്രെയിൻ കെ സെക്കൻഡ് ക്ലാസ് കെ യാത്രിയോ മേ ഏക് നോജവാൻ ഇഞ്ചീനിയർ ജഡ്ജ് ഓർ കൈ അന്യ ലോക് യാത്ര കർ റഹേ തേ എന്ന് വെച്ചാൽ, ഒരു ട്രെയിൻ യാത്രയുടെ വിവരണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്ന കുറച്ച് സിറ്റുവേഷനുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ യാത്ര, ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലെ ആ ഒരു യാത്രയിൽ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, ഒരു യങ് ആയിട്ടുള്ള എഞ്ചിനീയർ ഉണ്ടായിരുന്നു, പിന്നെ കുറേ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ബിഹട്ട പറഞ്ഞ സ്റ്റേഷൻ എത്തുന്ന സമയത്ത് ആ സ്റ്റേഷനോട് അനുബന്ധിച്ച് ഒരു വലിയ ആക്സിഡൻറ്റ്, ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ എഞ്ചിനീയർ, അദ്ദേഹം നേരിട്ട രണ്ട് ആക്സിഡൻസിനെ കുറിച്ച് പറയുകയാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ്, ഇഞ്ചിനീയറിനെ അപ്നി ദോ രോമാഞ്ച്കാരി ദുർഘടനാവും കെ ബാരി മേ ബത്തായ ജിസ്മേ ഏക് മേ വഹ് ട്രെയിൻ കെ നീച്ചെ ആകെ തേ, ട്രെയിനിൻ്റെ താഴെ പെട്ടുപോയി. അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, ദൂസ്രി ഘട്ടന മേ പോഡി ഗഡ്വാൽ സേ കോട്ട്ദാർ സേ ലോട്ടേ സമേ ബസ് ഡൈ സോ ഫൂട്ട് നീച്ചെ ഗിർ ഗൈ ലേക്കിൻ വേ ബച്ച് നിക്കലേ. അതായത് അദ്ദേഹം പോഡി ഗഡ്വാലിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സഞ്ചരിച്ച ബസ് 250 അടി താഴ്ചയിലേക്ക് വീഴുകയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിനെ മോത്കോ ചക്കായ ഓർ ബീമാ കമ്പനീസിയെ പേസ വസൂല. മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നത് മാത്രമല്ല, അദ്ദേഹം ബീമാ കമ്പനി, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇതിനുള്ള കോമ്പൻസേഷനും വാങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എല്ലാവരും ചിരിക്കും, ആ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങും. ഐസാ കെഹനേ പർ സഭി യാത്രി ഹസ്നേ ലഗി, അത് ആ വരിയിൽ അതാണ് അർത്ഥം. ട്രെയിൻ ദുർഘടനയ്ക്ക് ബാരിമേ ബത്താത്ത സമയം ജഡ് സാഹബ് നെ ബി അപ്നെ സാമനെ ആയ ഏക് എസേ ഹി കേസ് കെ ബാരിമേ ബത്തായ ജിസ്മേ ബിഹട്ട സ്റ്റേഷൻ കെ പാസ് ഹുയി ദുർഘടന മേ സോ ലോഗോ സെ അധിക് മാരേ ഗയ തേ, 100-ൽ പരം ആൾക്കാർ ബിഹട്ട സ്റ്റേഷൻ്റെ അടുത്തുണ്ടായ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ കേസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇഞ്ചേർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ഭാര്യയും ഭർത്താവും ഈ അപകടത്തിൽ പെടുകയുണ്ടായി. ഇവരെ കാണുന്ന സമയത്ത് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പോലെയാണ് തോന്നുന്നതെങ്കിലും 5 വർഷമായിണ്ടായിരുന്നു അവരെ കല്യാണം കഴിഞ്ഞിട്ട്. അതാണ് ഇതിൽ പറയുന്നത്, ദുർഘടന വാലി രാത് ഉസി ട്രെയിൻ മേ സഫർ കർണേ വാലെ പതി പത്നി ജിൻകി ഷാദി 5 സാൽ പെഹ്ലേ ഹുയി തി ലേക്കി നയേ നവേലേ ഹി ലഗ് രഹേ തേ, പത്നി കാ നാം താ വിമൽ ജോ ബഹുത് ഹി സുന്ദർ തി, ഭാര്യയുടെ പേര് വിമൽ എന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു അവർ എന്നാണ് പറയുന്നത്. ട്രെയിൻ ദുർഘടനാമേ ഉസ്കാ പേർ കട്ട് ഗയ ചെഹ്റ ടേഡ ഓർ ആഗ് ചെലി ഗൈ, ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചതിൽ ആ ഭാര്യയ്ക്ക് കാല് മുറിക്കേണ്ടി വന്നു, ഒരു കണ്ണ് കാണാതെയായി, അതുപോലെ തന്നെ അവരുടെ മുഖം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ രീതിയിലായി എന്നാണ് പറയുന്നത്. ഭർത്താവിനും ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നെങ്കിലും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഇഞ്ചറീസൊക്കെ ഒന്ന് ഭേദമാവാൻ തുടങ്ങി. തീ കോഭി കൈ ചോട്ടേ ആയി ലേക്കിൻ ദോ തീൻ ദിൻ മേ പതി ഠീക്ക് ഹോ ഗയാ ജ പതി കോ പത്നി കെ സുന്ദർത ഖോ ജാനെ കെ ബാരി മേ പത്താ ചലാത്തോ ഉസ്നെ അപ്നി പത്നി കോ ഗലാ ദബാക്കർ മാർ ഡാല, ഭാര്യയുടെ സൗന്ദര്യമെല്ലാം പോയി എന്ന് ഭർത്താവിന് മനസ്സിലാവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഈ കേസാണ് ജഡ്ജിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കേട്ടതോടുകൂടിയിട്ട് അവിടുത്തെ യാത്രികൾക്കൊക്കെ അവരെ മനസ്സെല്ലാം വേദനിച്ചു എന്നാണ് പറയുന്നത്. ഇസ് ദുർഘടനയ്ക്ക് മാർമിക് വിവരണ്ണേ യാത്രിയോ കെ മൻ കോ ദുഃഖിത് കർദിയ ഓർ ഉൻകി ആഘോസെ ആസുനിക്കല, എല്ലാവരും കരച്ചലിൻ്റെ വക്കത്തെത്തി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടായി. ജഡ് സാബ് കാ ഉത്തർനേ വാല സ്റ്റേഷൻ ആ ഗയാ ഥാ ഓർ വ ഉത്തർനേ ഹി വാലേ തേ കി കിസിനേ പൂച്ചാ തോ ആപ്നേ തോ ഉസ് പത്തി കോ മുക്ത് കർ ദിയാ ഹോഗ, ജഡ്ജിനെ ഇറങ്ങാനുള്ള സ്റ്റേഷൻ വന്നു, അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ ആരോ ചോദിച്ചു എന്തായാലും നിങ്ങൾ ആ ഭർത്താവിനെ മുക്തമാക്കിയിട്ടുണ്ടാവും, അതായത് വെറുതെ വിട്ടിട്ടുണ്ടാവും ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ജഡ് സാഹബ് പറയുന്നത്, ജഡ് സാബിനെ ബത്തായ കി ഉൻഹോനെ ഉസ് പതി കോ ഫാസി കി സജാ സുനായി തി ഓർ അഗർ വഹ ഏസാ നഹി കർത്തേ തോ ഉസ്കി ഭാവനാവും കാ അപമാൻ ഹോത്ത,
ജജ് സാഹബ് പക്ഷേ പറഞ്ഞു, ഞാൻ ഭർത്താവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ അതൊരു ഇമോഷനാണ്, ആ ഇമോഷനെ ഞാൻ അപമാനിക്കുന്നത് പോലെയാവും, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞ് ആ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇസസേ സഭി യാത്രി ചക്കി തുക, എല്ലാവരും ഷോക്ക്ഡായി അത് ഈ ഒരു ഇൻസിഡൻറ്റ് കേട്ടതോടുകൂടിയിട്ട്. അങ്ങനെ ജഡ്ജ് സാബ് ആ സ്റ്റേഷനിൽ ഇറങ്ങുകയും നല്ല തിരക്കായിരുന്നു സ്റ്റേഷനിൽ, ആ സമയത്ത് തിരക്കിൻ്റെ ഇടയിൽ കാണാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റോറിയുടെ എൻഡിങ് വന്നിരിക്കുന്നത്. അതായത് ജഡ്ജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക എന്നാണ് നമുക്കും ഈ സ്റ്റോറി വായിച്ച ശേഷം തോന്നുക. എല്ലാവർക്കും വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു ഡിസിഷനായിരുന്നു ജഡ്ജിൻ്റെ. അപ്പോൾ ജജ് കാ യഹ് ഫേസ് ഹമ്മേ സേ കയ്യോ കോ അജീബ് തോ ലഗേഗ വഹ് ഉസ് പതി കോ മൃത്യുദണ്ഡ് സുനാത്തേ ഹെ ക്യോക്കി വേ ജാനത്തേ ഹെ കി അപ്നി പ്രിയ പത്നി കേ അഭാവ് മേ ഉസ്കാ ജിന്ദാ രഹന മൃത്യു സേ ഭി കഷ്ടപ്രദ് ഹോക. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു റൈറ്റർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ജഡ്ജ് ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭാര്യ മരിച്ച ശേഷമുള്ള ഭർത്താവിൻ്റെ ജീവിതം വളരെ കഷ്ടപ്രദമാവും എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ജഡ്ജ് ഭർത്താവിന് മൃത്യുദണ്ഡ് കൊടുക്കുന്നത്. അതാണ് ആ ഒരു ഫീലിങ്ങിനെ കുറിച്ചിട്ടാണ് ജഡ്ജ് ആ ലാസ്റ്റ് വാക്കുകളിൽ പറയുന്നത്. കഹാനിക്കാർ യഹി വ്യക്ത് കർണ ചാഹത്തേഹേക്കി അപ്നെ പ്രാണോ സേ പ്രിയ പത്നിക്കെ അഭാവമേ ജീനെ സേത്തോ അച്ഛ മർണാഹി ഹെ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, ഭർത്താവ് ഭാര്യയെ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാര്യയെ നഷ്ടപ്പെട്ട ശേഷമുള്ള ഭർത്താവിൻ്റെ ജീവിതം വളരെ നരകത്തിന് തുല്യമാകും എന്ന് ജഡ്ജിന് അറിയാവുന്നതുകൊണ്ട് ജഡ്ജ് ഭർത്താവിന് മൃത്യുദണ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെസ്സേജാണ് കഹാനിക്കാർ നമ്മളിലേക്ക് ഈ സ്റ്റോറിയിലൂടെ എത്തിക്കുന്നത്. ഇത് വളരെയധികം ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള സമ്മറിയാണ്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഈ PDF നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ലൈക്ക് യു, ഷെയർ യു, സബ്സ്ക്രൈബ് യു. താങ്ക് യു.